മുസ്ലിം ലീഗിൽ ഒരാൾക്ക് ഒരു പദവി നയം കർശനമായി നടപ്പാക്കുമെന്ന അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ലീഗ് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ഒരു വ്യക്തിക്ക് ഒരു പദവി നയത്തിലാണ് മുസ്ലിം ലീഗ് ഇത്തവണ ഭാരവാഹി പുനഃസംഘടനയിലേക്ക് കടക്കുന്നത്. ശാഖാ കമ്മിറ്റി മുതൽ ദേശീയ കമ്മിറ്റിയിൽ വരെ നയം കർശനമായി നടപ്പാക്കുമെന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ സ്ഥാനമൊഴിയുന്നത്. ഈ സമ്മേളനം ഞങ്ങളെ സംബന്ധിച്ച് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ശക്തിയുള്ള ഒരു ജില്ല എന്നുള്ള നിലക്ക് സമ്മേളനമുള്ള പ്രാധാന്യത്തോടു കൂടിയാണ് ഞങ്ങൾ നടത്തുന്നത്. പൊതുസമൂഹവും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളുമൊക്കെ ഞങ്ങളുടെ ഈ സമ്മേളനത്തെ അതിന് പ്രാധാന്യത്തോടുകൂടി നോക്കിക്കാണുന്നുണ്ട്. ഞങ്ങളുടെ വിഷയങ്ങൾ, ഞങ്ങളുടെ പിന്നെ സമീപനങ്ങൾ, ഞങ്ങളുടെ നിലപാടുകൾ ഒക്കെ പ്രത്യേകിച്ച് ഈ സമയത്ത് ഇവിടെ ബാക്കിയെല്ലാം ഞങ്ങൾ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഒക്കെ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ജില്ലാ കമ്മിറ്റി പുനഃസംഘടനയിൽ നിലവിലെ പ്രസിഡന്റായ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ തന്നെ ഈ സ്ഥാനത്ത് തുടരും. അതേസമയം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പല പേരുകളാണ് ഉയർന്നുവരുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, മുൻ എം എൽ എ എം ഉമ്മർ, യു ഡി എഫ് ജില്ലാ കൺവീനർ അഷ്റഫ് കോക്കൂർ, സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹിമാൻ രണ്ടത്താണി എന്നീ പേരുകളാണ് പരിഗണനയിലുള്ളത്. 18-ന് സമ്മേളനം സമാപിച്ച ശേഷം ജില്ലാ കൗൺസിൽ ചേർന്നാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുക. മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ 1500 പേർ പ്രതിനിധികളായി പങ്കെടുക്കും. കൈരളി ന്യൂസ്, മലപ്പുറം.